മലയാളം ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? മഴ വന്നപ്പോൾ സന്തോഷം അല്ലേ? വരികളൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മൾ എഴുതി തവളക്കുട്ടനെ, പിന്നെ അതുപോലെ തന്നെ ആരൊക്കെയാണ് പൂവാലി പശുവിനെ അവരൊക്കെ എഴുതി പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത് മഴ തന്നെ കഴിഞ്ഞിട്ടില്ല, മഴയുടെ കൂട്ടുകാരെ കുറിച്ച്. മഴ വരുമ്പോൾ കുറേ കൂട്ടുകാരെ അതും കൂടെ നമുക്ക് ഇന്ന് ചെയ്യാം. അപ്പോൾ രണ്ട് പ്രവർത്തനങ്ങളായി, ഒന്ന് മഴയുടെ കൂട്ടുകാരെ, പിന്നെന്താണ് എന്തെല്ലാം വേണം നമുക്ക്. ഇത് രണ്ടും നമുക്ക് ഇന്ന് ചെയ്യാം. എല്ലാവരും പുസ്തകം എടുത്തോളൂ, നമുക്ക് ചെയ്യാൻ തുടങ്ങണ്ടേ? ഓക്കെ. മഴയുടെ കൂട്ടുകാർ ആരെല്ലാം, ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം. ആരൊക്കെയാണ്? കുറച്ച് പേര് അവർ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കാം. പുഴ, മേഘം, ഇടി, പിന്നെ കുറച്ച് ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരാളുടെ പേര് എഴുതാം. ആരുടെ പേര് എഴുതാം? നമ്മൾ ആദ്യം പഠിച്ച ആളുടെ പേര് തന്നെ എഴുതാം അല്ലേ. തവള. തവളയ്ക്ക് സന്തോഷം എന്ന് നമ്മൾ പഠിച്ചില്ലേ, അപ്പോൾ അതുകൊണ്ട് തവള എന്നവിടെ എഴുതാം. താഴെ നോക്കിയേ, ഇനിയുമുണ്ടല്ലോ, കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇനിയുണ്ട് നോക്കാം. താഴെ എന്താണ് കൊടുത്തിരിക്കുന്നത്? കുറച്ച് വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്, വായിച്ചു നോക്കാം. മീ, പിന്നെ കുറച്ച് വാക്ക്, ഒരു വാക്ക് വിട്ടിട്ടുണ്ട്. എൽ, എന്തായിരിക്കും അവിടെ വരിക? മിന്നൽ. വെരി ഗുഡ്. അടുത്തത് നോക്കിയേ, കു. കു കഴിഞ്ഞിട്ട് ഒരു വാക്ക് വിട്ടിട്ടുണ്ട്, ഏതായിരിക്കും? കുട. അത് നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ. നെക്സ്റ്റ് എന്താ? ഡേഷ് ലം. എന്ത് ലം ആണാവും? ആ മഴ പെയ്യുമ്പോൾ വെള്ളം. വെരി ഗുഡ്. ഇങ്ങനത്തത് അവർ വേറെ വാക്കൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ അതിൻ്റെ താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രീനിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്താണത് അറിയോ? അതെ, തോണി. ഇപ്പം എല്ലാം ശരിയായില്ലേ? നമ്മുടെ ഇനി രണ്ടാമത്തെ പ്രവർത്തനം, എന്തെല്ലാം വേണം നമുക്ക്? നമുക്ക് കുറേ സാധനങ്ങൾ ആവശ്യമുണ്ട് ഇല്ലേ? പക്ഷേ നമുക്ക് ഇവിടെ എഴുതുക എങ്ങനെയാണ്? ഈ പാഠവുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകൾ എഴുതിയാൽ മതി കേട്ടോ. ഇവരാദ്യം കൊടുത്തിരിക്കുന്നത് എന്താ? മഴ വേണം. മഴ വേണം. പിന്നെ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച വാക്കുകൾ എഴുതിയാൽ മതി. ആ പറഞ്ഞോളൂ. ചെടി വേണം, പിന്നെ പുഴ വേണം, ആ പിന്നെ എല്ലാം വേണം. അപ്പോൾ ആ രണ്ട് വരികളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാ? പഠിച്ച വാക്കുകളാണ്, എഴുതാൻ എളുപ്പമുള്ള വാക്കുകളാണ് മാം പറഞ്ഞത്. അപ്പോൾ അത് എഴുതിക്കോളൂ കേട്ടോ. പുഴ വേണമെന്ന് എഴുതാം, ചെടി വേണമെന്ന് എഴുതാം. അപ്പോൾ ഇന്നത്തെ രണ്ട് പ്രവർത്തനവും കഴിഞ്ഞു. രണ്ട് സിമ്പിളായിട്ടുള്ള പ്രവർത്തനമായിരുന്നു. എല്ലാവരും ബുക്കിലൊക്കെ എഴുതിയില്ലേ? ആ ഇനി ഫോട്ടോ എടുത്ത് മാമിനെ സെൻഡ് ചെയ്തോളൂ കേട്ടോ. ഓക്കേ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.